എസക്കിയേലിന്റെ പ്രവാചക ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ല് ഇന്ന് നാട്ടപ്പെടുകയാണ്. ബിസി 588 ജനുവരി മാസം ബാബിലോണിയൻ രാജാവായ നബുക്കദ്നേസർ ജെറുസലേമിന് നേരെ ഉപരോധം ആരംഭിച്ച് ആ നഗരത്തെ വളയുന്നു. ജെറമിയ, സെഫാനിയ, എസക്കിയേൽ എല്ലാം പ്രവചിച്ച ആസന്നമായ വിനാശത്തിന്റെ ആരംഭം. ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. എസക്കിയേൽ 24 അധ്യായം. ഏറ്റവും വിശിഷ്ടമായ മാംസകഷ്ണങ്ങൾ ഒരുമിച്ചിട്ട് രുചിയുള്ള കറി പാചകം ചെയ്യാൻ ഒരുക്കപ്പെട്ട ഒരു പാത്രം പോലെയാണ് ജെറുസലേം. ഏറ്റവും സമ്പുഷ്ടമായ വിശിഷ്ടമായ ഭോജ്യശകലങ്ങളാണ് അതിൽ നിറയെ. ജെറുസലേമിന്റെ മേൽ ചൊരിയപ്പെട്ട വിശിഷ്ടമായ ചോയ്സ് ദാനങ്ങളുടെ സൂചനയാണതിന്. എന്നാൽ അതൊരു രക്തദാഹിയായ നഗരമായി ഈർ ഹദാമിം, ബ്ലഡി സിറ്റി. ദാമിം എന്നാൽ ചോര, അദാമ എന്ന മണ്ണാകുന്ന പദത്തിന്റെ അടുത്ത ബന്ധു. ഇസ്രായേൽ ദൈവത്തിന്റെ കയ്യിലെ മൺപാത്രമാണെന്ന് ഏശയ്യായും ജെറമിയായും മറ്റ് പ്രവാചകരും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:7 നമ്മിൽ ചൊരിയപ്പെട്ട ദാനങ്ങളെല്ലാം ദൈവമഹത്വത്തിന്റേതാണ്, നമ്മുടെ യോഗ്യതകളാലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ശ്ലീഹ അവയെ മൺപാത്രത്തിലെ നിധി എന്നാണ് വിളിച്ചതും. മൺപാത്രം ഷീർ ഹദാമയാണത്, എന്നാൽ അത് ഈർ ഹദാമിമായി മാറി, രക്തനഗരം. തുരുമ്പും ക്ലാവും അടിഞ്ഞുകൂടുന്നതുപോലെ സുന്ദരമായ ഈ ലോഹപാത്രത്തിന്റെ ഭിത്തികളിൽ അകൃത്യത്തിന്റെ ചോരയടരുകൾ കനന്തിങ്ങിക്കിടക്കുന്നു. നല്ല ഇറച്ചി കഷ്ണമൊക്കെ ഇട്ട് അത് തിളച്ചു തുടങ്ങിയപ്പോഴാണ് തുരുമ്പും ക്ലാവും കറയും ഇളകാൻ തുടങ്ങിയത്. അവ കലർന്ന് അതിൽ തിളച്ച വിശിഷ്ട ഭോജ്യം അതിനാൽ തന്നെ വിഷമയമായിപ്പോയി. ആ അഴുക്ക് ചൂടാക്കി ഉരച്ചു കളയാൻ ഏറെ സമയവും വേണ്ടിവരുന്നു. ആ സമയം കൊണ്ടാകട്ടെ ഇറച്ചിക്കറി കലങ്ങിയലിഞ്ഞ് നശിച്ചും പോയി. എസക്കിയേൽ 3 മുതൽ എസക്കിയേലിന് സംസാരം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും കർത്താവിന്റെ എത്രയോ അരുളപ്പാടുകൾ ആ നാവിൽ നിന്ന് ഉയരുന്നുണ്ട്. ദൈവം അവന്റെ സ്വരത്തിന് മുദ്ര വെച്ചതുപോലെയാണ് ആ മൂകത. അതിൽ നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകളല്ലാതെ മറ്റൊന്നും ഉതിർന്നിരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം. ഇന്ന് എസക്കിയേലിന്റെ സംസാരശേഷി തിരിച്ചുവരും. തകരില്ലെന്ന് കരുതി ബലം പിടിച്ചിരുന്ന ജനം ഭയപ്പെട്ടതുപോലെ ആ തകർച്ച വന്നുകഴിഞ്ഞു. ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇനി പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും വജസ്സുകൾ ഉരുവിടാൻ എസക്കിയേൽ നിയുക്തനാകുകയാണ്. അതിനു മുൻപ് ദൈവം എസക്കിയേലിനെ തന്നെ ഒരടയാളമാക്കാൻ പോകുന്നു. അവന്റെ ഹരങ്ങളെയും ആനന്ദത്തെയും കെടുത്തുന്ന ഒരു സംഭവം ദൈവം അനുവദിക്കുന്നു. എസക്കിയേലിന്റെ ഭാര്യ പൊടുന്നനെ മരിച്ചുപോയി. ഹൃദയം തകർന്നു നുറുങ്ങുന്ന ആ സാഹചര്യത്തിൽ പോലും ദൈവം അവനോട് പറഞ്ഞു, വിലപിക്കരുത്, വിലാപചിഹ്നങ്ങൾ അണിയുകയും ചെയ്യരുത്. കഠിനമായ ഭീതിയോ വ്യഥയോ ട്രോമ കൊണ്ട് സ്തബ്ധരായി പോകാറുണ്ട് നാം മാനസികമായി. കാറ്ററ്റോണിയ എന്ന ഈ ശാരീരികാവസ്ഥയെ പറയാറുമുണ്ട്, മനസ്സ് മരവിച്ച് ശരീരം നിശ്ചലമായി പോകുന്ന ഒരവസ്ഥ. ഇതുപോലെ മനഃശാസ്ത്രപരമായ ഒരു അടയാളം മാത്രമല്ല എസക്കിയേലിന്റെ ഈ നിശ്ചലത. അതിന് ഒരു പ്രവാചകമാനവുമുണ്ട്. തന്റെ വ്യക്തി ജീവിതത്തിനെ ദൈവം പിടിച്ചെടുക്കുകയാണ്. അതിന്റെ ഒരു ആത്മസംഘർഷം അവനുണ്ട്. താമസിയാതെ ഈ ജനത്തിന്റെ കൺകുളിരും ആനന്ദവും ദൈവം കെടുത്തും. കാരണം അവർ ഉയർത്തിപ്പിടിച്ച വ്യർത്ഥതകളുടെ ദേവാലയ സങ്കല്പത്തെ മാത്രമല്ല ദേവാലയത്തെ തന്നെ ദൈവം തച്ചുടയ്ക്കാൻ വിട്ടുകൊടുക്കുന്നു. അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ദുരന്തമായിരിക്കും. അൺസ്പീക്കബിൾ ഹൊറർ, അൺപാരലൽഡ് ഹൊറർ. വിലാപങ്ങളൊന്നും അവിടെ വിലപ്പോവില്ല. ഇന്ന് എസക്കിയേൽ ചെയ്യുന്നതുപോലെ സാന്ദ്ര ദുഃഖത്തിന്റെ മൗനമുദ്രയും പേറി നോക്കിയിരിക്കാനേ ആ ജനത്തിന് അന്ന് സാധിക്കൂ. ദൈവം വ്യക്തി ജീവിതങ്ങളുടെ മേൽ പിടുത്തമിടുന്ന പ്രവാചകന്മാരുടെ അനുഭവം നമുക്കെല്ലാം ഇങ്ങനെ വലിയൊരു പാഠമാകുന്നു. ദുർമാർഗീയായ ഒരുവളെ വിവാഹം ചെയ്യാൻ ഹോസിയായോട് ദൈവം ആവശ്യപ്പെട്ടു. വിവാഹമോ കുട്ടികളോ സാമൂഹിക സമ്പർക്കങ്ങൾ പോലുമോ ജർമ്മിയായിക്ക് ദൈവം നിഷേധിക്കുകയും ചെയ്തു. നാസി തടവറയിൽ മരിച്ച ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ ഡിട്രിച്ച് ബോൺഹോഫർ പറയും, ദൈവം ആരെയെങ്കിലും വിളിക്കുന്നത് അവരുടെ മരണത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥം കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ശിഷ്യത്വത്തിന്റെ വില. ഇന്ന് സുവിശേഷത്തിൽ ധനികനും നിയമജ്ഞനുമായ ആ യുവാവ് വന്ന് അന്വേഷിക്കുന്നു ശിഷ്യത്വത്തിന് എന്ത് വില കൊടുക്കണമെന്ന്. നിയമങ്ങളെല്ലാം പാലിക്കുക, സ്വന്തമായതെല്ലാം വിട്ടുകളയുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക, നാഥൻ പറയുന്നു. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ കുരിശിന്റെ വഴിയെ നടക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണ് ദൈവം നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നത്, തന്നോടൊപ്പം മരിക്കാൻ, അല്ലാതെ ആരാചാരെ പോലെയല്ല. ഇന്ന് നിയമാവർത്തന പുസ്തകത്തിലെ 32 നിന്നാണ് സങ്കീർത്തന വചനങ്ങൾ. ഇന്നലെ നാം ദൈവമുഖശോഭ നമ്മുടെ മേൽ തെളിയണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു, സങ്കീർത്തനം 67. എന്നാൽ ഇന്ന് ദൈവം പറയും, ഞാൻ അവരുടെ നേരെ എൻ്റെ മുഖം തിരിച്ചു കളയുമെന്ന്. അത് ദേഷ്യത്തെക്കാളേറെ ഒരപ്പൻ്റെയോ അമ്മയുടെയോ പറഞ്ഞറിയിക്കാനാവാത്ത ഉൾതാപം കൊണ്ടാണെന്ന് മുൻപൊരിക്കൽ നാം കണ്ടിരുന്നു.
കാരണം ഇസ്രായേലും യൂദായും ശ്രദ്ധയില്ലാത്തവരായി മാറി. മൈൻഡ്ലെസ്നെസ്. ഷായ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവനീതിയോടുള്ള അഭിനിവേശവും അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. അവർ തങ്ങളുടെ രക്ഷാശിലയായ തങ്ങളെ പ്രസവിച്ച ദൈവത്തെ ദൈവമല്ലാതാക്കി. ലോ ഏൽ വിഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണത്. അതിനാൽ തന്നെ തൻ്റെ ജനമല്ലാത്തവരെ കൊണ്ട് ലോ ആം അവരെ അപമാനിതരാക്കാൻ ദൈവം വിട്ടുകൊടുത്തു. ഇസ്രായേൽ കാണിച്ച നിരാസം എങ്ങനെ വിജാതിയർക്ക് സുവിശേഷാനുഭവമായി മാറിയെന്ന് റോമർ 9-11 വരെ അധ്യായങ്ങളിൽ നാം കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ ധ്യാനിക്കുകയായിരുന്നല്ലോ. ദൈവസ്നേഹം അനന്തമാണ്, അവർണനീയമാണ്. അതിൻ്റെ സ്വാധീനവും സാന്ത്വനവും എത്തിച്ചേരാത്ത ഒരിടവുമില്ല. ഒന്നിനും അതിനെ അടർത്തി മാറ്റാനുമാവില്ല എന്ന് ശ്ലീഹ പറയുന്നുണ്ട്. റോമ 8:38. ദൈവത്തിൻ്റെ കോപം എന്നത് നമുക്ക് പെട്ടെന്ന് ഈ സ്നേഹം അനുഭവവേദ്യമാകാത്ത ഒരവസ്ഥയെയാണ് വലിയ പ്രകാശം പെട്ടെന്ന് കെടുത്തിക്കളയുന്നത് പോലെ ഭയാനകമായൊരവസ്ഥ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം പാതാളം ഷെയോൾ വരെ നമ്മെ അനുഗമിക്കും എന്ന് കഠിനമായ ഈ അനുഭവത്തെ നിയമാവർത്തകൻ രേഖപ്പെടുത്തുന്നത്. എന്നാൽ അത് നമ്മെ പാതാളത്തിലേക്ക് ഒറ്റയ്ക്ക് തള്ളിവിടുന്ന ഒന്നല്ല. സങ്കീർത്തനം 139:94. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങെന്നെ തേടി അവിടെയും എത്തും. തങ്ങളുടെ ആശങ്കകളുടെ പുതുതീരത്തേക്ക് ജനം വന്നണയുന്ന ഏശയ്യ 56 ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ. ആ വചനത്തോട് ചേർത്ത് വായിക്കേണ്ട ഒന്നായിരുന്നു സങ്കീർത്തനം 139:94 എന്ന് ചിലർ അഭിപ്രായപ്പെടാറുണ്ട്. ദൈവത്തിന് അമ്മയുടെ ഭാവമാണ് നിയമാവർത്തനത്തിൻ്റെ ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അപൂർവമായി മാത്രം വിളിക്കുന്ന ഒരു ഓമനപ്പേര് നമുക്കിവിടെ കാണാം. യഷുറൂൺ. 4 പ്രാവശ്യം മാത്രമേ പഴയ നിയമത്തിൽ ഇസ്രായേൽ അങ്ങനെ വിളിക്കപ്പെടുന്നുള്ളൂ. നീതിയോടെ നേരെ നിൽക്കുക, അപ്രൈറ്റ്നെസ്, അതിനെ സൂചിപ്പിക്കുന്ന യാഷാർ എന്ന പദത്തിൽ നിന്നാണ് യഷുറൂൺ. നീതിമാന്മാരുടെ യഷിറീം ഭാഗധേയം ഇസ്രായേലിന് യഷുറൂണ് ലഭിക്കട്ടെ എന്ന് സംഖ്യ 23:10 ആശംസിക്കുന്നിടത്ത് പ്രാസമൊപ്പിച്ചുള്ള ഈ വാക്യകേളി കാണാം. ഒപ്പം ഒരു താക്കീതും. ഇസ്രായേൽ, നിന്റെ നീതി നീ മറക്കരുത്. നീതിയിലും വിശുദ്ധിയിലും നേരെ നിൽക്കണം. അപ്പോൾ നീ ആഗ്രഹിക്കുന്ന നന്മകൾ ദൈവം നിനക്കായി അനുവദിക്കും. ഇന്ന് ധനികനും വിജ്ഞാനിയുമായ ആ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതും ഇതുതന്നെ. നല്ലവനായ ഗുരു, നല്ലത് പൂർത്തിയാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നന്മ, അഗാത്തോസ്, സ്വഭാവദൃഢത, നീതിയിലുള്ള നിലനിൽപ്പ്, അഭികാമ്യമായവ, ഗുണകരമായവ എല്ലാം സൂചിപ്പിക്കുന്നൊരു പദമാണത്. നാഥൻ ഉടനടി ഓർമ്മിപ്പിക്കുന്നു, നന്മയായത് ദൈവം മാത്രമേ ഉള്ളൂ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ബാക്കിയെല്ലാം അതിൻ്റെ അടിക്കുറിപ്പാണ്. അത് സാധാരണയായ റബ്ബികളോട് ചെയ്യപ്പെടുന്നൊരു ചോദ്യമാണ്. നന്മയുടെ പൂർണ്ണതയിലേക്കും നിത്യജീവനിലേക്കും എന്തെങ്കിലും കുറുക്കുവഴിയുണ്ടോ എന്നത്. സ്വിച്ചിട്ടതുപോലെ സ്വർഗത്തിലേക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മളും ഇന്ന് അന്വേഷിക്കാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ വെമ്പി നിൽക്കുന്ന സ്ഥിരം 1-ാം റാങ്കുകാരൻ്റെ ആവേശവും മത്സരബുദ്ധിയുമാണ്. അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി തൻ്റേതല്ലാത്ത താമസം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ സ്വർഗത്തിലേക്ക് കയറാത്തത്. നാഥൻ അവൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ്. നിത്യജീവൻ കരസ്ഥമാക്കാൻ കൽപ്പനകൾ പാലിക്കണം. അവൻ ചോദിക്കുന്നു, ഏതൊക്കെ? പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ടീച്ചറിനോട് മുൻകൂർ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സ്ഥിരം ഉഴപ്പൻ്റെ മനസ്സാണ് അവനിപ്പോൾ. നാഥൻ അവനോട് ചില കൽപ്പനകൾ പറയുന്നുണ്ട്. അവൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില ദൗർബല്യങ്ങളെ ഓർമ്മപ്പെടുത്താനാകാം നാഥൻ ആ കൽപ്പനകൾ തന്നെ തിരഞ്ഞെടുത്ത് അവനെ അറിയിക്കുന്നത്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും അതേസമയം സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നാഥൻ തിരിച്ചറിഞ്ഞു കാണണം. അതിന് അവൻ്റെ വലിയ സമ്പത്ത് അവന് തടസ്സമായിരുന്നു. ആവശ്യം വേണ്ടുന്ന ഒരൊറ്റ കാര്യം അവന് ചെയ്യാനാകുന്നുമില്ല. നിയമങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രം ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്? അവനന്ന് സമ്പത്തുകൾ ഉപേക്ഷിച്ച് നാഥനെ പിന്തുടർന്നിരുന്നെങ്കിൽ ഇന്ന് അവൻ പുകൾ തിങ്ങിയ ഒരു അപ്പോസ്തലനായി അറിയപ്പെട്ടേനെ. ശിശുക്കളെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സന്ദർഭം. ഇന്ന് മത്തായി 5:3 നമ്മളോട് ഇതുതന്നെ പറയും, നിയമങ്ങൾ അരച്ചുകലക്കി കുടിച്ചവരല്ല, കുഞ്ഞുങ്ങളെപ്പോലെ ദൈവത്തെ ആശ്രയിച്ച് ഭയത്തിലും വേദനയിലും ആശയേറ്റ് ദൈവത്തെ വിളിച്ചവരാണ് സുവിശേഷങ്ങളിലെ സമുന്നത വിശ്വാസ സാക്ഷികൾ. ഇന്നലെ കാനാനീയ സ്ത്രീയിൽ നാം കണ്ടതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവനെ നീ സഹോദരനെയും സ്നേഹിക്കണമല്ലോ. അതിനാൽ നിനക്കുള്ളതെല്ലാം അവർക്ക് നൽകുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. പുതിയ നിയമത്തിൻ്റെ മധുര നുഖമാണത്. കുഞ്ഞായ യഷുറൂൺ ഇന്ന് തിന്നുകൊഴുത്ത് അവന് ദൈവത്തോടുള്ള പ്രിയം മറന്നുപോയി. നിയമാവർത്തനം 32 പറയും, ദൈവം അവന് കൽപ്പിച്ചു നൽകിയ അതിവാത്സല്യത്തിൻ്റെയും അതിബഹുമതിയുടെയും അടയാളമാണ് യഷുറൂൺ എന്ന നാമം. അത് അവൻ വ്യർത്ഥമാക്കി കളയുന്നു. നിയമങ്ങളെല്ലാം അനുസരിക്കുന്നവൻ എന്ന ധാർഷ്ട്യത്തിൽ വന്ന അവനെ
നാഥൻ നിയമത്തിന് തന്നെ വിട്ടുകൊടുത്തു എന്ന് ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഹിലേരി പറഞ്ഞിരിക്കുന്നു. കാരണം എന്തില്ലെങ്കിലും ദൈവകൃപ വേണമെന്നും ആ ദൈവകൃപയെന്ന സമ്പത്ത് സ്വന്തമാക്കണമെന്നും അവൻ മറന്നു. അവൻ നിധി കണ്ടു, പക്ഷേ താൻ മൺപാത്രമാണെന്ന് അംഗീകരിക്കുന്നില്ല. ഈശോ ഒരിക്കൽ യഹൂദരോട് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന നിങ്ങളുടെ നിയമദാതാവായ മോശ തന്നെ നിങ്ങളെ വിധിക്കട്ടെ. യോഹന്നാൻ 5:45. പ്രശസ്ത സാഹിത്യകാരൻ C.S. Lewis മരണത്തോടടുത്ത് തൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ ലോകം വിട്ടുപോകാൻ, ഇത്ര സങ്കടം വരാൻ ഈ ലോകം നിന്നെ എപ്പോഴാണ് അത്രമേൽ സ്നേഹിച്ചത്? നാം ഇനിയും കാണാനിരിക്കുന്നവ കഴിഞ്ഞു പോകുന്നവയേക്കാളും എത്രയെത്ര സുന്ദരമാണ്. There are far, far better things ahead than any we left behind. Yeah.